അഴിമതിക്കെതിരെ ശക്തമായ നിലപാടുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ രംഗങ്ങളിൽ നിന്നും അഴിമതി തുടച്ചു നീക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അഴിമതിക്കാർ പഴയ ശീലം വെച്ച് പുതിയ കാലത്ത് പെരുമാറരുതെന്നും അദ്ദേഹം പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എസ് ജീവൻകുമാർ ചേർന്നു. ജീവൻ, വിവരങ്ങൾ. മറിയ, അഴിമതിക്കും എതിരെ അതിശക്തമായ നിലപാടുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ സംസാരിച്ചത്. എൽ ഡി എഫ് ഗവൺമെന്റിലെ പുതിയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമുള്ള തിരുവനന്തപുരം എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ പൗരസ്വീകരണത്തിലായിരുന്നു മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഏതെങ്കിലും ഒരു കൂട്ടരോട് പ്രതികാര നടപടി ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്നാൽ പഴയ ശീലം വെച്ച് പുതിയ കാലത്ത് പെരുമാറരുത്. അഴിമതിക്ക് പുതിയ മാർഗം സ്വീകരിക്കുന്നവരോട് ഒരേ ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ, കുടുംബത്തോട് ഒപ്പം ഭക്ഷണം കഴിക്കുന്നതാണല്ലോ അവർക്കെല്ലാം നല്ലത് എന്ന ഒരു വാക്കുകൂടി അദ്ദേഹം പറയുകയുണ്ട്. ഒപ്പം ഏറെ സുപ്രധാനമായ ഒരു കാര്യം ഈ കാര്യത്തിൽ പറഞ്ഞത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടും സമരക്കാരുടെ നിലപാടും തമ്മിൽ വ്യത്യാസമില്ല. യാഥാർത്ഥ്യം കണ്ടുപോകണമെന്നാണ് താൻ ദില്ലിയിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്. സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുന്നുണ്ട്. ഡാമിന് ബലക്ഷയമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അത് സമർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അന്താരാഷ്ട്ര വിദഗ്ധരെ കൊണ്ട് ഡാമിന്റെ ഉറപ്പിനെ പറ്റി പഠിക്കാൻ കഴിയണമെന്നതായിരുന്നു കേരളത്തിന്റെ നിലപാട്. എന്നാൽ ദൗർഭാഗ്യവശാൽ അത് അംഗീകരിക്കുവാൻ സുപ്രീം കോടതി തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് തനിക്ക് സംസാരിക്കേണ്ടി വന്നത്. പുതിയ ഡാം വേണ്ട എന്ന നിലപാട് തനിക്കോ തന്റെ സർക്കാരിനോ ഇല്ല എന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. എന്നാൽ പുതിയ ഡാം കെട്ടാൻ ഇവിടുന്ന് കല്ലും കട്ടയും ചുമന്ന് പോവാൻ നമുക്കാവില്ല. ഡാം കെട്ടണമെങ്കിൽ തമിഴ്നാടിന്റെ കൂടി സഹകരണം ആവശ്യമുണ്ട്. തമിഴ്നാടുമായി സംഘർഷമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, തൊട്ട അയൽക്കാരുമായി നല്ല ബന്ധമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. എന്തായാലും മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ കടുകട വ്യത്യാസമില്ല എന്ന കാര്യം ഒരുപക്ഷെ കുറച്ച് ദിവസത്തിനുള്ളിൽ കുറെ കൂടെ വ്യക്തതയോടുകൂടി പിണറായി വിജയൻ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ പൗരസ്വീകരണത്തിലെ ആ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അറിയാം. തിരുവനന്തപുരത്ത് നിന്നും എസ് ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കേരളത്തിൽ വ്യവസായ സംരംഭകർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ. കേരളത്തിലെ വ്യവസായ മേഖല കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നും പ്രവാസി നിക്ഷേപം ആകർഷിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഞങ്ങളുടെ പൊതുനയം മൈനിങ് രംഗത്ത് പൊതുമേഖലയെ മാത്രമേ അനുവദിക്കുന്ന എൽ ഡി എഫിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. ഖനന രംഗം പൊതുമേഖലയിൽ മാത്രമേ പറ്റൂ. എന്നാൽ ഇന്ന് സ്വകാര്യ മേഖലയിൽ ഉണ്ടാവും, അതിനെ നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല. പൊതുമേഖലയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുക, ഖനനം പൊതുമേഖലയിൽ എന്ന കാഴ്ചപ്പാടാണ് എൽ ഡി എഫിൻ്റേത്. ആ നയം തന്നെയാണ് ഉണ്ടാകുക. വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. സ്വാശ്രയ കോളേജ് പ്രവേശനം ചർച്ചയ്ക്ക് ശേഷമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. പ്രൊഫസർ ശശികുമാർ തുടർച്ചയായ നീതി നിഷേധത്തിന്റെ ഇരയാണെന്നും അതുകൊണ്ടാണ് ശശികുമാറിന് പ്രിൻസിപ്പൽ നിയമനം നൽകിയതെന്നും പ്രൊഫസർ രവീന്ദ്രനാഥ് പറഞ്ഞു. എവിടെ നിന്നാണോ ഈ ഡീവിയേഷൻ ഉണ്ടായത് അതെല്ലാം തിരിച്ച് പഴയ സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ സങ്കല്പത്തിലേക്ക് വിദ്യാഭ്യാസത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. തിയററ്റിക്കലായിട്ടുള്ള സമീപനം അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു തിരിച്ചുവരവിലൂടെ മാത്രമേ, തിരിച്ചുവരവ് എന്ന് വെച്ചാൽ പുറകോട്ട് പോക്കല്ല, സങ്കല്പത്തിലേക്ക് തിരിച്ചു വരും അതേസം മുന്നോട്ട് പോകും, അതിലൂടെ മാത്രമേ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ. നിലവിലുള്ളതെല്ലാം ഇല്ലാതാക്കുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നിലവിലുള്ള സ്ഥാപനങ്ങളൊക്കെ നിലനിർത്തുമ്പോൾ തന്നെ അതിലെ വിദ്യാഭ്യാസ സങ്കല്പങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ സൈദ്ധാന്തികമായിട്ടുള്ള വിദ്യാഭ്യാസ തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ദീർഘകാല ശ്രമം നടത്തും. അതിന് വലിയൊരു ഒരു 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 മാസ്റ്റർ പ്ലാൻ തന്നെ വേണ്ടിവരും. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിൽ കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പിനെതിരെ മൊഴി. മത്സര വെടിക്കെട്ടിനായി പീതാംബരക്കുറുപ്പ് സമ്മർദ്ദം ചെലുത്തിയതായി ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ കേന്ദ്ര അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകി. മത്സരക്കമ്പവും കമ്പവും നടത്താൻ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് അമ്പലക്കമ്മറ്റി ഭാരവാഹികൾ പീതാംബരക്കുറുപ്പിനെ സമീപിക്കുന്നതും തുടർന്ന് അനുമതിയുമായി ബന്ധപ്പെട്ട് പോലീസിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുന്നതും. വെടിക്കെട്ട് ദുരന്തത്തിൽ 110 പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ എക്സ്പ്ലോസീവ് വിഭാഗം അന്വേഷണ സംഘം പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചത്. ഈ സമിതിക്ക് മുമ്പാകെയാണ് അമ്പലക്കമ്മിറ്റി സെക്രട്ടറി കൃഷ്ണൻകുട്ടിപ്പിള്ള മത്സരക്കമ്പം നടത്തുന്നതിന് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നും പീതാംബരക്കുറുപ്പാണ് പ്രശ്നത്തിൽ ഇടപെട്ടതെന്നും മൊഴി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട ചിലർക്ക് പാരിതോഷികം നൽകിയെന്നും
മറ്റ് അമ്പലക്കമ്മിറ്റി ഭാരവാഹികൾ കേന്ദ്ര അന്വേഷണ സംഘത്തിന് മുമ്പാകെ സമ്മതിച്ചു. ഇതുവരെ 150 പേരിൽ നിന്ന് സംഘം മൊഴിയെടുത്തു. ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നാണ് മൊഴിയെടുക്കുക. ചെന്നൈ എക്സ്പ്ലോസീവ്സ് ജോയിന്റ് ചീഫ് കൺട്രോളർ ഡോക്ടർ എ കെ യാദവിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ കൊല്ലം. പോലീസ് മേധാവി സ്ഥാനത്തു നിന്നും നീക്കിയതിനെതിരെ ടി പി സെൻകുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് സമീപിച്ചു. സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ട്രിബ്യൂണൽ അംഗീകരിച്ചില്ല. അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കാൻ ട്രിബ്യൂണൽ ഉത്തരവിട്ടു. സെൻകുമാറിന്റെ ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. തന്നെ നീക്കിയ നടപടി പോലീസ് ആക്ടിന്റെയും അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളുടെയും ലംഘനമാണെന്നാണ് സെൻകുമാർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പോലീസ് ആക്ട് 97(1) പ്രകാരം പോലീസ് മേധാവിയെ ചുരുങ്ങിയത് 2 തുടരാൻ അനുവദിക്കണമെന്നാണ് ചട്ടം. തന്റെ കാര്യത്തിൽ ഇത് പാലിച്ചില്ല. കേരള പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായി എന്നാണ് സ്ഥാനമാനത്തിനുള്ള മറ്റൊരു കാരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത്തരമൊരു കാരണം ചൂണ്ടിക്കാട്ടി മാറ്റാനാവില്ലെന്നായിരുന്നു സെൻകുമാറിന്റെ മറ്റൊരു വാദം. തന്റേത് സ്ഥലം മാറ്റമല്ല, തരംതാഴ്ത്തലാണ്. ശിക്ഷാ നടപടി എന്ന നിലയ്ക്കാണ് തന്റെ സ്ഥാനചലനം എന്ന് വ്യക്തമാണ്. താഴ്ന്ന ശമ്പള സ്കെയിലിലേക്കാണ് തന്നെ മാറ്റിയതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാരണങ്ങളാൽ പോലീസ് മേധാവി സ്ഥാനത്തു നിന്നും തന്നെ നീക്കിയ നടപടി അസ്ഥിരപ്പെടുത്തണമെന്നായിരുന്നു സെൻകുമാറിന്റെ ആവശ്യം. എന്നാൽ സ്റ്റേ ആവശ്യം ട്രിബ്യൂണൽ അംഗീകരിച്ചില്ല. അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും പുതുതായി ചുമതലയേറ്റ ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കും പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് അയക്കാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടു. ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ കൊച്ചി. സംസ്ഥാന വിജിലൻസ് ഡയറക്ടറായി ഡി ജി പി ജേക്കബ് തോമസ് ചുമതലയേറ്റു. ക്രിയാത്മക വിജിലൻസ് ആയിട്ടാകും ഇനി പ്രവർത്തിക്കുക. പത്തി വിടർത്തി പേടിപ്പിക്കുന്ന പതിവ് ഉണ്ടാകില്ലെന്നും അഴിമതിക്കാർ കടികൊള്ളുമ്പോൾ അറിഞ്ഞുകൊള്ളുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. കഴിഞ്ഞ കാലത്തെ വേട്ടയാടലുകളെ കൊതുക് കടി പോലെ കാണുന്നുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാവിലെ തന്നെ വിജിലൻസ് ആസ്ഥാനത്തെത്തി ചുമതലയേറ്റ ശേഷമാണ് വിജിലൻസിന്റെ ഇനിയുള്ള നിലപാടുകൾ ജേക്കബ് തോമസ് വ്യക്തമാക്കിയത്. ക്രിയാത്മക വിജിലൻസ് ആയിട്ടാണ് ഇനി പ്രവർത്തിക്കുക. അഴിമതിക്കാർക്ക് ആദ്യം യെല്ലോ കാർഡ് നൽകും, പിന്നീട് ആവർത്തിച്ചാൽ റെഡ് കാർഡ് നൽകുമെന്നും ജേക്കബ് തോമസ് വ്യക്തമാക്കി. ആദ്യം ബാക്കി ഡിപ്പാർട്ട്മെന്റുകളിലെ ടീമുകൾ നല്ലതായിട്ട് അല്ലെ ഫൗൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ യെല്ലോ കാർഡ് കാണിക്കുക. അപ്പോൾ യെല്ലോ കാർഡ് കാണിച്ചിട്ട് ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലാണ് സാധാരണ അറിയാമല്ലോ ഈ റെഡ് കാർഡ് കാണിക്കുക എന്നുള്ളത്. എല്ലാ വകുപ്പുകളെയും വിജിലൻസ് നിരീക്ഷിക്കും. ബാർ കേസ് ഉൾപ്പെടെയുള്ളവയിൽ പുറകോട്ട് നോക്കിയുള്ള നടത്തമല്ല വിജിലൻസിനുള്ളതെന്നും ഡി ജി പി പ്രതികരിച്ചു. അഴിമതിക്കാരെ പത്തിവിടർത്തി പേടിപ്പിക്കുന്ന പതിവ് ഇനിയുണ്ടാകില്ല. കടികൊള്ളുമ്പോൾ ഇനി അറിഞ്ഞുകൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്രയും നാൾ കെട്ടിടങ്ങൾ പണിയാൻ നിർദ്ദേശം നൽകിയിരുന്ന താൻ അഴിമതിക്കാർക്കെതിരെയാകും ഇനി പണിയുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനായി വിജിലൻസിന്റെ ക്യാപ്റ്റനായും ഗോൾ കീപ്പറായും സ്ട്രൈക്കറായും പ്രവർത്തിക്കും. കഴിഞ്ഞ കാലത്തെ വേട്ടയാടലുകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇത്തരത്തിലായിരുന്നു ഡി ജി പിയുടെ മറുപടി. ഇപ്പോൾ നമ്മൾ സാധാരണ നടന്നു പോകുമ്പോൾ ഒരു കൊതുക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവത്തില്ലേ? കൊതുകിനെ അടിച്ച് അങ്ങ് മുന്നോട്ട് പോകുന്നില്ലേ നല്ലത്? അല്ലാതെ കൊതുക് നമ്മളെ കടിച്ചു എന്ന് പറഞ്ഞ് വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് ഓർത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതൊക്കെ കൊതുക് കടി പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ദൈനംദിന ജീവിതത്തിൽ പൊതുജനം നേരിടുന്ന അഴിമതി അവസാനിപ്പിക്കുമെന്നും ഡി ജി പി ജേക്കബ് തോമസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. 14 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. 139 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോടേം സ്പീക്കർ എസ് ശർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 14 കേരള നിയമസഭയുടെ പുതിയ അംഗങ്ങളായി 139 പേരും നിയമസഭാ പ്രോടേം സ്പീക്കറായ എസ് ശർമ്മ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആകെയുള്ള 140 പേരിൽ 44 പേർ പുതുമുഖങ്ങളാണ്. കഴിഞ്ഞ നിയമസഭയിലുണ്ടായിരുന്ന 83 പേരും ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ പെടുന്നു. ഭരണപക്ഷത്തിൽ നിന്ന് 90 പേരും പ്രതിപക്ഷത്തിൽ നിന്ന് 47 പേരും എംഎൽഎമാരായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച പൂഞ്ഞാർ എംഎൽഎ പി സി ജോർജും ബി ജെ പിയുടെ പ്രതിനിധിയായി ആദ്യമായി നിയമസഭയിലേക്കെത്തിയ ഒ രാജഗോപാലും സത്യപ്രതിജ്ഞ ചെയ്തു. ബഹുഭൂരിപക്ഷം അംഗങ്ങളും മലയാളത്തിൽ സഗൗരവം പ്രതിജ്ഞയെടുത്തപ്പോൾ മറ്റു ചിലർ ദൈവനാമത്തിലാണ് പ്രതിജ്ഞ ചെയ്തത്. ധർമ്മടം എംഎൽഎയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ 137 സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഈ നിയമസഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ മലമ്പുഴയിലെ എംഎൽഎയും മുൻ പ്രതിപക്ഷ നേതാവുമായ വി എസ് അച്യുതാനന്ദൻ 8 സത്യപ്രതിജ്ഞ ചെയ്തു. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.
പി ബി അബ്ദുൾ റസാഖ് കന്നഡയിലും കെ രാജേന്ദ്രൻ തമിഴിലും പ്രതിജ്ഞയെടുത്തു. മുരളീധരൻ, ഹൈബിഇടൻ എന്നിവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ ഇ പി ജയരാജൻ, ഇ ചന്ദ്രശേഖരൻ, എ കെ ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തവരിൽ പ്രമുഖരാണ്. നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സത്യപ്രതിജ്ഞ എടുത്ത 8 വനിതകളിൽ വീണ ജോർജ്, സി കെ ആശ, പ്രതിഭാഹരി എന്നിവർ പുതുമുഖങ്ങളാണ്. പട്ടാമ്പിയിൽ നിന്ന് വിജയം സ്വന്തമാക്കി മുഹമ്മദ് മുഹ്സീൻ ഈ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമെന്ന പദവി സ്വന്തമാക്കി. രാവിലെ 9 മണിക്ക് ആരംഭിച്ച് 2.5 മണിക്കൂർ നീണ്ടുനിന്ന സത്യപ്രതിജ്ഞാ ചടങ്ങോടെ 14 നിയമസഭയിലെ ആദ്യ ദിനത്തിലെ നടപടികൾ പൂർത്തിയാവുകയായിരുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോടിന്റെ മേയറായിരിക്കെയാണ് വി കെ സി മുഹമ്മദ് കോയ ബേപ്പൂർ MLA തെരഞ്ഞെടുക്കപ്പെടുന്നത്. സ്വന്തം മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുണ്ട് വി കെ സിക്ക്. ഇത് വി കെ സി മുഹമ്മദ് കോയ, ബേപ്പൂരിന്റെ സ്വന്തം MLA. കോഴിക്കോട്ടുകാരനായി ജനിച്ചു വളർന്ന് 7 തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിച്ച ആൾ. വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഏറെ. സ്വപ്നങ്ങളല്ല, ആവശ്യങ്ങളാണ് തനിക്ക് പറയാനുള്ളതെന്ന് വി കെ സി പറയുന്നു. മണ്ഡലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കുടിവെള്ള പ്രശ്നമാണ്. കഴിഞ്ഞ MLA മണ്ഡലത്തിൽ തുടങ്ങിവെച്ച ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ തുടർച്ച, ഒപ്പം വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി നടപ്പിലാക്കും. വിതരണ പൈപ്പുകൾ ഉടൻ തന്നെ സ്ഥാപിക്കും. ആവശ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കുടിവെള്ള പദ്ധതി. പുതിയ മന്ത്രിയുമായിട്ട്, ഈ വെള്ളത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയുമായിട്ട് സംസാരിക്കണം. അപ്പോൾ സംസാരിച്ചിട്ട് എത്രയും വേഗം അത് അതിനുള്ള നടപടി സ്വീകരിച്ചാൽ ഇവിടുത്തെ ആളുകൾക്കൊക്കെ സുഖമായിട്ട് ഈ വെള്ളം വീടുകളുടെ വെള്ളത്തിൽ ചേർക്കാൻ പറ്റും. ബേപ്പൂർ മണ്ഡലത്തിന്റെ സൗന്ദര്യവും ടൂറിസ്റ്റുകളുടെ ആകർഷണ കേന്ദ്രവുമായ ബേപ്പൂർ പുളിമുട്ടിന്റെ നവീകരണമാണ് മറ്റൊരു ലക്ഷ്യം. അനാഥമായി കിടക്കുന്ന പുളിമുട്ടിന് പുതിയ ചുമതലക്കാരെ കണ്ടെത്തി പുതിയ മുഖം നൽകണം. മേയർകുപ്പായം അഴിച്ചുവെച്ചുകൊണ്ടാണ് വി കെ സി മുഹമ്മദ് കോയ MLA വേഷം അണിഞ്ഞിരിക്കുന്നത്. കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട മേയർ ആയിരുന്നത് കൊണ്ടുതന്നെ മണ്ഡലത്തിന്റെ മുക്കുമൂലയും വി കെ സിക്ക് പരിചിതവുമാണ്. അതുകൊണ്ടുതന്നെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളും ഏറെയാണ്. ക്യാമറാമാൻ RK ഫിറോഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. കണ്ണൂർ തലശ്ശേരിയിൽ ബാങ്ക് ജീവനക്കാരി വെടിയേറ്റു മരിച്ചു. IDBI ബാങ്ക് ജീവനക്കാരി വിൽന വിനോദാണ് മരിച്ചത്. സുരക്ഷാ ജീവനക്കാരന്റെ തോക്കിൽ നിന്നും അബദ്ധത്തിൽ വെടിയേറ്റുവെന്നാണ് സൂചന. തലശ്ശേരി IDBI ബാങ്ക് ജീവനക്കാരി വിൽന വിനോദാണ് സെക്യൂരിറ്റി ജീവനക്കാരന്റെ വെടിയേറ്റ് മരിച്ചത്. ലോക്കറിലേക്ക് പോകുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ ഹരീന്ദ്രൻ തോക്ക് പരിശോധിക്കുന്നതിനിടെ ബാങ്കിനുള്ളിലുണ്ടായിരുന്ന വിൽനയ്ക്ക് അബദ്ധത്തിൽ വെടിയേൽക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തലക്കാണ് വെടിയേറ്റത്. ഉടൻ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മേലൂർ സ്വദേശിനിയാണ്. 1 മാസം മുൻപാണ് വിൽന ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊലയിൽ 24 പേർ കുറ്റക്കാരെന്ന് പ്രത്യേക കോടതി വിധി. 66 പ്രതികളിൽ 36 പേരെ വെറുതെ വിട്ടു. മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന BJP നേതാവ് വിപിൻ പട്ടേലിനെയും കോടതി വെറുതെ വിട്ടു. ആർക്കെതിരെയും ഗൂഢാലോചന കുറ്റം ചുമത്താനാകില്ലെന്നും കോടതി. കുറ്റക്കാർക്കെതിരെയുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. 2002 ഗുജറാത്ത് കലാപക്കേസുകൾ വിചാരണ നടത്തുന്ന അഹമ്മദാബാദിലെ പ്രത്യേക കോടതിയാണ് ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിൽ വിധിന്യായം പ്രഖ്യാപിച്ചത്. മൊത്തം 66 പ്രതികൾ. വിചാരണയ്ക്കിടെ 5 പേർ മരിച്ചു. ബാക്കിയുള്ള പ്രതികളിൽ 24 പേർ മാത്രമാണ് കുറ്റക്കാർ. സുപ്രീംകോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ 36 പ്രതികളെ കോടതി വെറുതെ വിട്ടു. ഗുജറാത്ത് കലാപം ആരംഭിച്ച 2-ാം ദിവസം ഗുൽബർഗ് സൊസൈറ്റിയിലേക്ക് ഇരച്ചുകയറിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ച മുഖ്യ സൂത്രധാരൻ എന്ന് ആരോപിക്കപ്പെടുന്ന BJP നേതാവ് വിപിൻ പട്ടേലിനെയും കോടതി വെറുതെ വിട്ടു. തെളിവുകളില്ല എന്നാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയത്. 24 പ്രതികളിൽ 11 പേർക്കെതിരെയുള്ള കൊലക്കുറ്റം കോടതി ശരിവച്ചു. 13 പേർ ആക്രമണത്തിൽ പങ്കാളികളായി. ആർക്കെതിരെയും ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്ന് വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. കുറ്റക്കാർക്കെതിരെയുള്ള ശിക്ഷ തിങ്കളാഴ്ച ജഡ്ജി PB ദേശായിയുടെ പ്രത്യേക കോടതി വിധിക്കും. കൂട്ടക്കൊല നടന്ന 14 വർഷത്തിന് ശേഷമാണ് വിധി പറയുന്നത്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെയാണ് കലാപമുണ്ടായത്. 29 വീടുകളും 10 അപ്പാർട്ട്മെന്റുകളും സ്ഥിതി ചെയ്യുന്ന ഗുൽബർഗ് സൊസൈറ്റിയിലേക്ക് കലാപത്തിനിടെ എത്തിയ അക്രമി സംഘം കോൺഗ്രസ് MP ഇൻഷാൻ ജാഫ്രി അടക്കം 69 പേരെ കൊലപ്പെടുത്തി. കൊലപാതകികൾക്കെതിരെ ഇൻഷാൻ ജാഫ്രിയുടെ ഭാര്യ സാക്രിയ ജാഫ്രി, സാമൂഹ്യ പ്രവർത്തക ടീസ്ത സെൽദൽവാദിന്റെ സംഘടനയായ സിറ്റിസൺ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്നിവരാണ് കോടതിയെ സമീപിച്ചത്.
36 പേരെ വെറുതെ വിട്ടതിൽ അതൃപ്തിയുണ്ടെന്നും ഇതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും സാക്രിയ ജാഫി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി.